ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ ഷെയ്ഫ് അലി ബി ശരൺ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ആണ് ഷെയ്ഫ് അലി ബി ശരൺ. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജിത് സിംഗ് അവാർഡ് നേടിയത് പി ആർ ശ്രീജേഷ് ആണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജിത് സിംഗ് പുരസ്കാരം നേടിയത് പി ആർ ശ്രീജേഷ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ബൽവീർ സിംഗ് പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ് ആണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് സലീമ ടെറ്റേയാണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സലീമ ടെറ്റേയാണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് അശോക് കുമാർ ആണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് അശോക് കുമാർ ആണ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജീത് സിംഗ് പുരസ്കാരം നേടിയത് പി ആർ ശ്രീജേഷ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് സലീമ ടെറ്റേ. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് അശോക് കുമാർ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. NH 66 ഈ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡാണ്. ഡോക്ടർ വൃന്ദ ശർമ്മയ്ക്ക് 2024 പെൻ അമേരിക്കയുടെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തനത്തിനുള്ള സാഹിത്യ ഗ്രാൻഡ് നേടിക്കൊടുത്ത മലയാളം നോവലാണ് അലിംഗം. ഡോക്ടർ വൃന്ദ ശർമ്മയ്ക്ക് 2024 പെൻ അമേരിക്കയുടെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തനത്തിനുള്ള സാഹിത്യ ഗ്രാൻഡ് നേടിക്കൊടുത്ത മലയാളം നോവലാണ് അലിംഗം. അലിംഗം എന്ന നോവൽ എഴുതിയത് ഡോക്ടർ എസ് ഗിരീഷ് കുമാറാണ്. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ എഴുതിയ നോവലാണ് അലിംഗം. ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിന് ഡോക്ടർ വൃന്ദ ശർമ്മയ്ക്ക് 2024 പെൻ അമേരിക്കയുടെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തനത്തിനുള്ള സാഹിത്യ ഗ്രാൻഡ് പ്രൈസ് ലഭിച്ചു. ഡോക്ടർ വൃന്ദ ശർമ്മയ്ക്ക് 2024 പെൻ അമേരിക്കയുടെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തനത്തിനുള്ള സാഹിത്യ ഗ്രാൻഡ് നേടിക്കൊടുത്ത മലയാളം നോവലാണ് അലിംഗം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്തു നിന്നു രാജിവെച്ച കായിക താരം മേരി കോം ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്തു നിന്നും രാജിവെച്ച കായിക താരം മേരി കോം ആണ്. ഒരു രാജ്യത്തിന്റെ ഒളിമ്പിക് സംഘാംഗങ്ങൾക്ക് വേണ്ട സഹായവും ഉപദേശങ്ങളും ഒക്കെ നൽകുന്ന, സംഘത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഷെഫ് ഡേ എന്ന് പറയുന്നത്.
ഈ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച കായിക താരമാണ് മേരി കോം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച കായിക താരമാണ് മേരി കോം. മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ കടലിലെ പ്രതിഭാസമാണ് സ്വെൽ വേവ്സ്. 2024 മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ കടലിലെ പ്രതിഭാസമാണ് സ്വെൽ വേവ്സ്. കരയിൽ നിന്ന് വളരെ അകലെയായി ഉണ്ടാകുന്ന ശക്തമായ കാറ്റുമൂലം തിരമാലകൾ കടലിലൂടെ പ്രവഹിച്ച് വലിയ തിരകളായി രൂപപ്പെട്ട് തീരങ്ങളിലേക്ക് അടിക്കുന്ന പ്രതിഭാസമാണ് സ്വെൽ വേവ്സ് എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം പ്രാദേശികമായി അറിയപ്പെടുന്നത് കള്ളക്കടൽ എന്നാണ്. സ്വെൽ വേവ് പ്രതിഭാസത്തെ പ്രാദേശികമായി അറിയപ്പെടുന്നത് കള്ളക്കടൽ എന്നാണ്. അപ്രതീക്ഷിതമായി വലിയ തിരകൾ വരുന്നത് മൂലമാണ് കള്ളക്കടൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. 2024 മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ കടലിലെ പ്രതിഭാസമാണ് സ്വെൽ വേവ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി 300 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 287 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത്. RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് 287 എന്ന റെക്കോർഡ് സ്കോർ നേടിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ? കഥകളി വേഷം. അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ? കഥകളി വേഷം. ഇന്ത്യയും സീഷെൽസും തമ്മിൽ 2024 നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എക്സസൈസ് ലാമിറ്റിയ 2024. ഇന്ത്യയും സീഷെൽസും തമ്മിൽ 2024 നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എക്സസൈസ് ലാമിറ്റിയ 2024. അടുത്തിടെ അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അടുത്തിടെ അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായിരുന്ന വ്യക്തിയാണ് പാലിയത്ത് രവിയച്ചൻ. കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് പാലിയത്ത് രവിയച്ചൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യത്തെ മലയാളി കൂടിയാണ് പാലിയത്ത് രവിയച്ചൻ. അടുത്തിടെ അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയാണ് കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയും കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയും കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയും കൊട്ടാരക്കരയാണ്. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭാ അവാർഡിൽ സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്ക് നൽകുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പുരസ്കാരം നേടിയത് കൈറ്റിനാണ്. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭാ അവാർഡിൽ സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്ക് നൽകുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പുരസ്കാരം നേടിയത് കൈറ്റാണ്. കൈറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിന്റെ പൂർണ്ണ രൂപം. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭാ അവാർഡിൽ സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്ക് നൽകുന്ന
ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പുരസ്കാരം നേടിയത് കൈറ്റാണ്. കൈറ്റിന്റെ പൂർണ്ണ രൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ മെലനോക്ലോമിസ് ദ്രൗപദി ഏത് തരം ജീവിയാണ്? കടൽ ഒച്ചാണ്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കണ്ടെത്തിയ മെലനോക്ലോമിസ് ദ്രൗപദി ഏത് തരം ജീവിയാണ്? കടൽ ഒച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ കടലൊച്ചിന് മെലനോക്ലോമിസ് ദ്രൗപദി എന്ന പേര് നൽകിയത്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കണ്ടെത്തിയ മെലനോക്ലോമിസ് ദ്രൗപദി കടൽ ഒച്ച് ആണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജിയോ പ്ലാറ്റ്ഫോംസിനാണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജിയോ പ്ലാറ്റ്ഫോംസിനാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ്. ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. അടുത്തിടെ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യം മ്യാൻമാറാണ്. അടുത്തിടെ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യം മ്യാൻമാറാണ്. കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവിയാണ് ഡാനിയോനെല്ല സെറിബ്രം. കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവിയാണ് ഡാനിയോനെല്ല സെറിബ്രം. ഇതൊരു ചെറിയ മത്സ്യമാണ്. ഇതിനെ കണ്ടെത്തിയത് മ്യാൻമാറിലാണ്. അടുത്തിടെ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയത് മ്യാൻമാറിലാണ്. കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവിയാണ് ഡാനിയോനെല്ല സെറിബ്രം. ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം. ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം. 2024 ഇന്ത്യയുടെ നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പിന് വേദിയാകുന്ന യുദ്ധക്കപ്പലുകളാണ് INS വിക്രാന്ത്, INS വിക്രമാദിത്യ. 2024 ഇന്ത്യയുടെ നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പിന് വേദിയാകുന്ന യുദ്ധക്കപ്പലുകളാണ് INS വിക്രാന്തും INS വിക്രമാദിത്യയും. ഇനി നമുക്ക് പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ ഷിഫാലി ബി ശരൺ 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പർക്കുള്ള ബൽജീത് സിംഗ് പുരസ്കാരം നേടിയത് PR ശ്രീജേഷ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ്. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് പുരസ്കാരം നേടിയത് സലിമ ടെറ്റെ. 2023 ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് അശോക് കുമാർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ്. ഡോക്ടർ വൃന്ദ ശർമ്മയ്ക്ക് 2024 പെൻ അമേരിക്കയുടെ ഇംഗ്ലീഷ് സാഹിത്യ വിവർത്തനത്തിനുള്ള സാഹിത്യ ഗ്രാൻഡ് പുരസ്കാരം നേടിക്കൊടുത്ത മലയാളം നോവൽ അലിംഗം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ സ്ഥാനത്തു നിന്നും രാജിവെച്ച കായിക താരം മേരി കോം. 2024 മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ കടലിലെ പ്രതിഭാസം സ്വെൽ വേവ്സ് അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി 300 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. അടുത്തിടെ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ? കഥകളി വേഷം. ഇന്ത്യയും സീഷെൽസും തമ്മിൽ 2024 നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എക്സസൈസ് ലാമിറ്റിയ 2024.
അടുത്തിടെ അന്തരിച്ച പാലിയത്ത് രവിയച്ചൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ കൊട്ടാരക്കര, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയും കൊട്ടാരക്കര. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭാ അവാർഡിൽ സർക്കാർ രംഗത്തെ IT സംരംഭകർക്ക് നൽകുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പുരസ്കാരം നേടിയത് കൈറ്റ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഹജ്ജ് സുവിധ ആപ്പ്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ മെലനോക്ലോമിസ് ദ്രൗപദി ഏതു തരം ജീവിയാണ്? കടലൊച്ച്. 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജിയോ പ്ലാറ്റ്ഫോംസിന്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. അടുത്തിടെ ഡാനിയോനെല്ല സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യം മ്യാൻമാർ. കശേരുക്കളുള്ള ജീവികളിൽ ഏറ്റവും ചെറിയ തലച്ചോറുള്ള ജീവി ഡാനിയോനെല്ല സെറിബ്രം. ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനം ചക്ഷു പ്ലാറ്റ്ഫോം. 2024 ഇന്ത്യയുടെ നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പിന് വേദിയാകുന്ന യുദ്ധക്കപ്പലുകൾ INS വിക്രാന്തും INS വിക്രമാദിത്യം.